കർണാടക മുഖ്യമന്ത്രി ആരുന്നതിൽ നിർണായക ചർച്ചകൾ ഡൽഹിയിൽ. സിദ്ധരാമയ്യ ഡൽഹിയിലെത്തി. ഡി കെ ശിവകുമാർ ഉടൻ ഡൽഹിയിലെത്തും. തന്റെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് 135 സീറ്റ് നേടിയതെന്നും മറ്റു കാര്യങ്ങൾ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും ഡി കെ ശിവകുമാർ പ്രതികരിച്ചു. I don't know what time I'll be leaving for Delhi. Whichever the flight is available, I will take it and go. One thing I would like to tell, we have passed a single line resolution leaving to the High Command. We have, under my leadership, 135 MLAs. All of them with one voice have said that with the matter will be left to the High Command. മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് ജി പരമേശ്വരയുടെ അനുയായികളും രംഗത്തു വന്നിരുന്നു. കോൺഗ്രസ് ഒറ്റക്കെട്ടാണെന്നായിരുന്നു ഉപമുഖ്യമന്ത്രി പദം സംബന്ധിച്ച ചോദ്യത്തിന് എം ബി പാട്ടീലിന്റെ മറുപടി. മനുഭരത്ത് ചേരുന്നുണ്ട്. മനു, ഇവിടെ ഒരു സിദ്ധരാമയ്യയോ ഇല്ലെങ്കിൽ ഡി കെ ശിവകുമാറോ എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റാളുകളും ഇതിൽ ആവശ്യവുമായി, മുഖ്യമന്ത്രിയാകണമെന്ന ആവശ്യവുമായി വരുന്നുണ്ട്. ഹൈക്കമാൻഡിന്റെ കയ്യിലാണ് തീരുമാനങ്ങൾ ഉള്ളത്. സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും അഭിപ്രായങ്ങൾ വളരെ നിർണായകമാണ്. എന്താണ് കർണാടകയിൽ നടക്കുന്നത്? ഡൽഹിയിലെ ചർച്ചകൾ എങ്ങനെ പുരോഗമിക്കുന്നു? മുഖ്യമന്ത്രിയാകണം എന്ന ആവശ്യം ഒന്നിലധികം ആളുകൾ ഉന്നയിക്കുന്നുണ്ട് കർണാടകയിൽ. ജി പരമേശ്വരയുടെ ഭാഗത്തുനിന്നുണ്ട്, ഡി കെ ശിവകുമാറിൻ്റെ ഭാഗത്തുനിന്നുണ്ട്, സിദ്ധരാമയ്യയുടെ ഭാഗത്തുനിന്ന്. പക്ഷേ ഇതിലൊക്കെ റേസിൽ ഏറ്റവും ഒടുവിൽ ഈ രണ്ട് പേരുകൾ മാത്രമേ പരിഗണിക്കപ്പെടൂ എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഏതായാലും ഞങ്ങളിപ്പോൾ ഡി ശിവകുമാറിൻ്റെ വീട്ടിലാണ്. ബംഗളൂരുവിൽ തർക്കം നടക്കുന്നു. ത്രികോണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും മാത്രമല്ല, ഇനി എന്തായാലും നിർണായക ചർച്ചകൾ ഡൽഹിയിൽ നടക്കുകയാണ്. ഹൈക്കമാൻഡിൽ നിന്നൊരു തീരുമാനം ഇന്നോ ഇല്ലെങ്കിൽ നാളെയോ എന്തായാലും വരാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഡി കെക്കും സിദ്ധരാമയ്യയ്ക്കുമായുള്ള സമ്മർദ്ദമുണ്ട്. പരമേശ്വര അനുയായികളും രംഗത്തെത്തിയതോടെ ഒരു ത്രികോണ മുഖ്യമന്ത്രിയാകാനുള്ള മത്സരത്തിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു. എന്തായിരിക്കും ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം എന്നതിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കർണാടക ജനങ്ങളും. മനുഭരത്ത് വീണ്ടും ചേരുന്നു. മനു, തുടർന്നോളൂ. ഞാനിപ്പോൾ ഈ ഡി കെ ശിവകുമാറിന്റെ വീട്ടിലാണുള്ളത്. ഇവിടെ നേരം വലിയ ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു, കേക്ക് മുറിക്കലും അത്തരം ആഘോഷങ്ങൾക്കുണ്ട്. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടു. അവിടെ വെച്ച് അദ്ദേഹം പറഞ്ഞത് തനിക്ക് 135 MLA തന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ബാക്കി കാര്യങ്ങൾ ഹൈക്കമാൻഡിനാണ് തീരുമാനിക്കാനുള്ളത്. ഹൈക്കമാൻഡിനെ തന്നെ കാണണം എന്ന് അറിയിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് ഡൽഹിയിലേക്ക് പോകാനാണ് താൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. 135 MLA ആർക്കൊപ്പം നിൽക്കും എന്നതിനെ സംബന്ധിച്ചൊന്നും അദ്ദേഹം വ്യക്തമാക്കിയില്ല. പക്ഷേ പെട്ടെന്ന് തന്നെ ഡൽഹിയിലേക്ക് പോകണം എന്നാണ്, ഇപ്പോൾ തന്നെ ഇത് വൈകി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും അദ്ദേഹത്തിന്റെ വീട്ടിന് മുന്നിൽ ഡി കെ ശിവകുമാറിന് പിന്തുണർപ്പിച്ചുകൊണ്ട് നിരവധി പ്രവർത്തകർ എത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം അവകാശപ്പെട്ടതാണ് എന്ന വാദം ഉന്നയിച്ചുകൊണ്ടാണ് തർക്കത്തിൽ ആദ്യമായിട്ടാണ് ഒരു അതൃപ്തി ഡി കെ പരസ്യമാക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും നേരത്തെ സിദ്ധരാമയ്യ കൊണ്ടുവന്ന ഫോർമുല, രണ്ടു വർഷം സിദ്ധരാമയ്യ പിന്നീട് മൂന്ന് വർഷം ഡി കെ എന്നുള്ള ആ ഫോർമുല ഹൈക്കമാൻഡിന് മുന്നിൽ വെച്ചിരുന്നു. പക്ഷേ അതിൽ താൻ തൃപ്തനല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ ആദ്യമായി പറഞ്ഞിരിക്കുന്ന പരസ്യമായിട്ടുള്ള ഡി കെയുടെ വാക്കുകളും. അപ്പോൾ രാവിലെ പോകുന്നില്ല ഡൽഹിക്ക് എന്ന് പറഞ്ഞ ഡി കെ ഇപ്പോൾ വൈകിട്ട് പോകുന്നു എന്നുള്ള തീരുമാനത്തിലേക്കും എത്തുന്നു. അപ്പോൾ കൂടുതൽ ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് വലിയ, ഇപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയൊരു ടാസ്കിലേക്ക് അല്ലെങ്കിൽ തീരുമാനത്തിൽ കാലതാമസം വരുന്ന സാഹചര്യത്തിലേക്കൊക്കെ ഇത് പോയിക്കൊണ്ടിരിക്കുകയാണോ? അതെ, ഇതിൽ ഈ കാലാവധി പങ്കിട്ടെടുക്കുന്ന കാര്യം പല ഘട്ടങ്ങളിൽ ചർച്ചയായിരുന്നു. പക്ഷെ അന്നത്തെ സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ അതിനെ ശക്തിയുക്തമായി തന്നെ ഡി കെ എതിർക്കുകയാണ്. അതിൽ ആദ്യത്തെ കുറച്ച് കാലം സിദ്ധരാമയ്യയ്ക്ക് വിട്ടുകൊടുത്ത് പിന്നീട് ഈ സ്ഥാനം ഡി കെക്ക് നൽകണമെന്ന വാദം ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്നാണ് അദ്ദേഹത്തിന്റെ അണികൾ വ്യക്തമാക്കുന്നത്. ഡി കെക്കും ഏതാണ്ട് ആ നിലപാട് തന്നെ. ഇത് അദ്ദേഹത്തെ അതിൽ അഭിനയിപ്പിക്കാൻ കോൺഗ്രസും വലിയ സമ്മർദ്ദം ചെലുത്തേണ്ടി വരും. ഡി കെ ഒരു കാര്യത്തിൽ വലിയ ശുഭാപ്തി വിശ്വാസം വെച്ചു പുലർത്തുന്നു, അത് ഈ ഹൈക്കമാൻഡിലാണ്. സോണിയാഗാന്ധി അദ്ദേഹത്തെ ജയിലിൽ സന്ദർശിച്ചിരുന്നു.
രാഹുൽ ഗാന്ധിയുമായി രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹത്തിന്റെ അദ്ദേഹം നടത്തിയ പ്രയത്നങ്ങളെ കുറിച്ച് അറിയാം. ബി ജെ പി സർക്കാരിന്റെ വേട്ടയാടലുകൾക്ക് ഇരയായ കാര്യം അറിയാം. ഇതൊക്കെ പരിഗണനയ്ക്ക് എടുക്കുമെന്നാണ് ഡി കെ കരുതുന്നത്. അങ്ങനെ തന്റെ പേര് ഈ കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്റെ പേര് പരിഗണിക്കും എന്നാണ് കോൺഗ്രസ് നേതൃത്വം പരിഗണിക്കുന്നതാണ് അദ്ദേഹം ശുഭാപ്തി വിശ്വാസം വെച്ചു പുലർന്നു. പക്ഷെ അതിന്റെ പിന്തുണ എം എൽ എ മാർക്കുണ്ടോ എന്നതാണ് കാര്യം. ഏതായാലും ഈ തർക്ക വിഷയം എം എൽ എ നിയമസഭാ കക്ഷി യോഗത്തിൽ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ഒരു ശ്രദ്ധ കോൺഗ്രസ് എടുത്തിരുന്നു. ഒറ്റലെ റെസൊല്യൂഷൻ കൊണ്ടാണ് ആ പ്രതിസന്ധിയെ കോൺഗ്രസ് മറികടന്നത്. തീരുമാനം അന്തിമ തീരുമാനം എടുക്കാൻ അത് ഹൈക്കമാൻഡിന് വിടുന്നു എന്ന റെസൊല്യൂഷൻ വഴി ഈ നിയമസഭാ കക്ഷി യോഗത്തിൽ ഒരു തർക്കം കോൺഗ്രസ് കഴിഞ്ഞു. ഇനി പക്ഷേ ഇതിന്റെ രമ്യമായ ഒരു പരിഹാരത്തിനുള്ള ഫോർമുല എന്ത് എന്നത് ഇനിയും ഉരുത്തിരിഞ്ഞു വന്നിട്ടില്ല. ഇതിപ്പോൾ ഡൽഹിയിൽ ചർച്ചകൾ പുരോഗമിക്കുന്നു. ഇവർ രണ്ടുപേരും ഡൽഹിയിൽ എത്തിയതിനു ശേഷം അവരുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമായിരിക്കും കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കുക. അത് അനുകൂലമല്ലാത്ത സാഹചര്യം വന്നു കർണാടകയിൽ, അത് കോൺഗ്രസിൽ വലിയ വിള്ളലുകൾക്കും പൊട്ടിത്തെറികൾക്കും വഴിവെക്കും. പല ഘട്ടങ്ങളിൽ ഇവിടെ ആളുകൾ തടിച്ചുകൂടുന്നുണ്ട് ഡി കെയുടെ വീട്ടിലും, അതുപോലെ പലയിടങ്ങളിലും മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഉപമുഖ്യമന്ത്രി സ്ഥാനവും പിന്നെ എല്ലാം തന്നെ പലതരത്തിലുള്ള അവകാശവാദങ്ങൾ ഉയരുന്നുണ്ട്. ഏതായാലും എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ഫോർമുല കോൺഗ്രസ് നേതൃത്വം എല്ലാവരെയും പരിഗണിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ് ഇരു ചേരികളിലായിട്ട് മുദ്രാവാക്യം വിളിക്കുന്ന ജനത്തെ ഇന്നലെ ഈ മീറ്റിംഗ് നടക്കുമ്പോൾ ഐഎസ്എസ്സി പ്രതിനിധികളുമായി എം എൽ എമാരെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കണ്ടതാണ്. അപ്പം ഈ സിദ്ധരാമയ്യയെ സംബന്ധിച്ച് അദ്ദേഹത്തെ ഒഴിവാക്കിയ ഒരു മന്ത്രിസഭാ രൂപീകരണം സാധ്യമല്ല. പക്ഷേ ഡി കെ അവിടെ വിജയശില്പിയാണ്. ഡി കെ ഒഴിവാക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, മറ്റ് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരുന്നു, അങ്ങനെയുള്ള പല സാഹചര്യങ്ങളും മുന്നിലുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും അനുനയിപ്പിക്കാനുള്ള ശ്രമം? ഇപ്പോൾ ഉപമുഖ്യമന്ത്രി എന്നതിലേക്കോ അല്ലെങ്കിൽ 50-50 ചാൻസിലേക്കോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ എത്രത്തോളം സൂക്ഷ്മതയോടെ ഹൈക്കമാൻഡ് കടക്കുമെന്നാണ് വിചാരിക്കുന്നത്? ഇതിൽ എന്തായാലും എം പി പാട്ടീലിനോ അതുപോലെ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള ആർക്കെങ്കിലുമോ ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകണമെന്ന ആവശ്യം വളരെ ശക്തമാണ്. അതുകൊണ്ട് തന്നെ ലിംഗായത്തുകൾ ആവശ്യം ശക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ പരമേശ്വരി പിന്നോക്ക വിഭാഗത്തെ പ്രതിനിധാനം ചെയ്യുന്ന പരമേശ്വര ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. ഒപ്പം തന്നെ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഒരു ഉപമുഖ്യമന്ത്രി വേണമെന്ന ആവശ്യം ന്യൂനപക്ഷ സമൂഹവും മുന്നിട്ടു. അപ്പൊ ഇതെല്ലാം ആളുകളെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയും എന്നതാണ്, ഉൾക്കൊള്ളിക്കാൻ കഴിയും എന്നതാണ് കോൺഗ്രസ് ഒരു ഫോർമുല രീതിയിൽ കൊണ്ടുവരാൻ നോക്കുന്നത്. ഈ കാലാവധി പങ്കിടൽ എന്ന കോൺഗ്രസിന് മുന്നിൽ ഒരു പോംവഴിയായേ ഉള്ളൂ. പക്ഷെ അതിനെ ഡി കെ ഏതായാലും അംഗീകരിക്കില്ല. അങ്ങനെ അംഗീകരിക്കുകയാണെങ്കിൽ തന്നെ അദ്ദേഹം ആദ്യം മുഖ്യമന്ത്രിയാകണമെന്ന ആവശ്യം ശക്തമായി ഉന്നയിക്കുമെന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അത് സിദ്ധാരമയ്യയ്ക്ക് സ്വീകാര്യമാണെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസിന് പ്രശ്നങ്ങൾ ഇപ്പോൾ പരിഹരിക്കപ്പെട്ടേക്കാം, അല്ലാത്ത പക്ഷം ഈ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകും എന്നാണ് നിലവിൽ വ്യക്തമാകും. ശരി, എന്തായാലും ഹൈക്കമാൻഡിന്റെ കയ്യിലാണ്, കാര്യങ്ങൾ കാത്തിരിക്കാം. തീരുമാനത്തിനായി നന്ദി മനു. വിവരങ്ങൾക്ക് ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ.